നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം നെഞ്ചരിച്ചിൽ പുളിച്ച് തികട്ടൽ അസിഡിറ്റി എന്നിവയെല്ലാം ഇന്ന് പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇത്തരം ഉണ്ടായാൽ നമുക്ക് ആ ദിവസം മുഴുവൻ ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ശരീരത്തിന് ഒരു ഉന്മേഷമില്ലാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇത്തരം പ്രശ്നങ്ങളുമായി ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ തരുന്ന മരുന്നുകൾ കഴിക്കുമ്പോൾ ആശ്വാസം ലഭിക്കുകയും മരുന്ന് നിർത്തി കഴിയുമ്പോൾ വീണ്ടും ഈ പ്രശ്നം വരികയും ചെയ്യുന്നു ഇന്ന് നമുക്ക് വിട്ടുമാറാത്ത നെഞ്ചരിച്ചിലിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് അറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളം വഴി ആമാശയത്തിൽ എത്തുന്നു ഈ ഭക്ഷണം തിരിച്ച് അന്നനാളത്തിലേക്ക് കയറാതെ ഇരിക്കുവാൻ വേണ്ടി അന്നനാളവും ആമാശയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് മസിലുകൾക്ക് കുറച്ച് കട്ടിയായി ഒരു വാഷറുണ്ട് ഈ വാഷർ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആമാശയത്തിൽ നിന്നും ഭക്ഷണങ്ങൾ തിരിച്ച് അന്നനാളത്തിലേക്ക് കയറാത്തത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ വാഷർ ലൂസാവുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിലെ ആസിഡുമായി ചേർന്ന് പുളിച്ച് തികട്ടി മുകളിലേക്ക് വരികയും ചെയ്യുന്നു പിന്നീട് അത് ഒരു എരിച്ചിലായി മാറുന്നു ഇതാണ് പലർക്കും നെഞ്ചരിച്ചിലുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഇനി നമുക്ക് ആമാശയത്തെയും അന്നനാളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാഷർ ലൂസായി പോകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സ്ത്രീകൾക്കാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായും നെഞ്ചരിച്ചിലുണ്ടാകുന്നത് ഇതിന് കാരണം അവരിൽ ഉണ്ടാകുന്ന ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ വ്യതിയാനമാണ് ആർത്തവ വിരാമ സമയത്തും തൈറോയിഡ് രോഗമുള്ളവരിലും ഒക്കെയാണ് ഇത്തരത്തിൽ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ വ്യതിയാനം കൂടുതലായും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ സോയ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക ഇത് ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ അളവിൽ വ്യതിയാനം ഉണ്ടാക്കുകയും അതുമൂലം നെഞ്ചരിച്ചിൽ പുളിച്ചു തകട്ടൽ എന്നീ പ്രശ്നങ്ങളും ഉണ്ടാകുകയും ചെയ്യും കൂടാതെ ഹൈലി അസിഡിക്ക് ആയിട്ടുള്ള ഓറഞ്ച് ടൊമാറ്റോ നാരങ്ങ എന്നിവ പതിവായി കഴിക്കുന്നതും നെഞ്ചരിച്ചിലിന് കാരണമാകും കഫീൻ കണ്ടൻറ്റ് കൂടുതലായി അടങ്ങിയ കോഫി കോള എന്നീ ഡ്രിങ്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക ഇവയെല്ലാം തന്നെ ആമാശയത്തെയും അന്നനാളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാഷറിൻ്റെ വാഷറിൽ അയവ് വരുത്തുകയും ഇത് നെഞ്ചരിച്ചിലിന് കാരണമാവുകയും ചെയ്യും നെഞ്ചരിച്ചിലുണ്ടാക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് ചോക്ലേറ്റ് കൊക്കോ കണ്ടൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഉള്ള മീഥയിൽ സാന്തിൻ എന്ന് പറയുന്ന കെമിക്കൽ നമ്മുടെ ഈ വാഷറിനെ ലൂസാക്കുകയും നെഞ്ചരിച്ചിൽ കൂടുതലായി ഉണ്ടാക്കുകയും ചെയ്യും മറ്റൊരു പ്രധാന കാരണം നമ്മൾ പതിവായി കഴിക്കുന്ന അമിതമായി ഒഴുപ്പടങ്ങിയ ഭക്ഷണം എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ അമിതമായി എരിവ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നിവയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നമുള്ളവർ ഒഴിവാക്കേണ്ടതാണ് ഇതുകൂടാതെ കൂടാതെ നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നമുള്ളവർ അവർ കഴിക്കുന്ന ഭക്ഷണ ക്രമത്തിലും വ്യത്യാസം വരുത്തേണ്ടതാണ് തിരക്കേറിയ ജീവിതശൈലി കാരണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തവരാണ് നമ്മളിൽ പലരും ജോലിക്ക് പോകുന്നവരിൽ പലരും രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കുകയാണ് പതിവ് ഇത് അസിഡിറ്റിക്കും നെഞ്ചരിച്ചിലിനും കാരണമാകാം നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നമുള്ളവർ രാവിലെ എപ്പോൾ എഴുന്നേൽക്കുന്നവോ അത് കഴിഞ്ഞ് അര മണിക്കൂറിനുള്ളിലായി ലഘുവായ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുവാൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ആമാശയത്തിനുള്ളിൽ കൂടുതലായി ആസിഡ് ഫോം ചെയ്യുന്നതിനെ ഇല്ലാതെയാക്കുവാൻ സഹായിക്കും വെറും വയറ്റിൽ ചായയോ കോഫിയോ കുടിക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക ഇത് വയറ്റിലെ ആസിഡിറ്റി കൂടുന്നതിനും നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നതിനും കാരണമാകും നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നം കൂടുതലായുള്ളവർ ദിവസം നേരമായി ഭക്ഷണത്തെ ക്രമീകരിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിക്കുക ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പതിനൊന്ന് മണിയാകുമ്പോൾ വീണ്ടും ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിക്കുക ഉച്ചയ്ക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക വൈകിട്ട് നാല് മണിക്ക് വീണ്ടും ചെറിയ രീതിയിൽ ലഘുവായി കഴിക്കുക രാത്രി ഏഴ് മണിയാകുമ്പോഴേക്കും രാത്രി ഭക്ഷണം കഴിക്കുക എന്നാൽ നമ്മൾ കൂടുതലായി സ്നാക്സ് ഐറ്റവും എണ്ണ പലഹാരവും ഒന്നും കഴിക്കാതിരിക്കുക ഇടഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറയുന്നുവെങ്കിലും അത് സ്നാക്സോ വറുത്തതോ പൊരിച്ചതോ ഒന്നും ആകരുത് പകരം ഫ്രൂട്ട്സ് സാലഡ് അതുപോലെ തന്നെ ലഘുവായ ചെറിയ ചെറിയ ആഹാരങ്ങളൊക്കെ കഴിക്കാം രാത്രി ഉറങ്ങുന്നതിന് രണ്ട് മുതൽ മൂന്ന് മണിക്കൂറിന് മുമ്പായി തന്നെ ഭക്ഷണം കഴിക്കുവാൻ ശ്രദ്ധിക്കുക നെഞ്ചരിച്ചിലിൻ്റെയും പുളിച്ച് തികട്ടലിൻ്റെയും മറ്റൊരു പ്രധാന കാരണമാണ് അമിതവണ്ണം ഇത് അബ്ഡോമിനൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും നെഞ്ചരിച്ചിലുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അമിതവണ്ണമുള്ളവർ അത് കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക നെഞ്ചരിച്ചിലുണ്ടാക്കുന്ന മറ്റൊരു പ്രധാന കാരണമാണ് പ്രമേഹ രോഗം പ്രമേഹ രോഗമുള്ളവരിൽ ഭക്ഷണം കൃത്യമായി ദഹിക്കാതെ വയറിനകത്ത് കിടന്ന് പുളിച്ച് തികട്ടൽ നെഞ്ചരിച്ചിൽ എന്നീ പ്രശ്നങ്ങൾ അമിത ടെൻഷനും നെഞ്ചരിച്ചിലിൻ്റെ മറ്റൊരു പ്രധാന കാരണമാണ് പുകവലി മദ്യപാനം എന്നീ ദുശീലമുള്ളവരിലും അസിഡിറ്റി നെഞ്ചരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്നു ആയുർവേദത്തിൽ നെഞ്ചരിച്ചിലിനെ വളരെ ഫലപ്രദമായി തന്നെ ചികിത്സിക്കാറുണ്ട് രോഗിയുടെയും രോഗത്തിൻ്റെയും വ്യത്യാസമനുസരിച്ച് അകത്തേക്ക് കഴിക്കുന്നതിനായി സപ്തസാരം കഷായം ഇന്ദുഗാന്തം കഷായം അഭയാരിഷ്ടം ദശമൂലാരിഷ്ടം ജീരകാരിഷ്ടം ഹിങ്കുവാഷ്ടകചൂർണം ഹിങ്കുബജാതി ചൂർണം അവിപത്തിചൂർ അവിപത്തികരചൂർണം ഹൃദ്യവിരേചനം കല്യാണകുളം എന്നിങ്ങനെ ഒട്ടനവധി ഔഷധങ്ങൾ ഉപയോഗിച്ച് വരുന്നു ഇനി നമുക്ക് നെഞ്ചരിച്ചിലുള്ളവർ കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയെന്ന് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് കറ്റാർ ദിവസവും കറ്റാറുവാഴയുടെ ജെല്ലിന് ഒരു സ്പൂൺ വീതം കഴിക്കുന്നത് ആമാശയത്തെയും അന്നനാളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാഷർ ടൈറ്റാകുന്നതിന് നമ്മെ സഹായിക്കും അസിഡിറ്റി നെഞ്ചരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുകയും ചെയ്യും നെഞ്ചരിച്ചിലിനെ കുറയ്ക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് ഇഞ്ചി ഇഞ്ചിക്ക് എരിവിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ഇത് അസിഡിറ്റിയെ കുറയ്ക്കുവാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ദിവസവും ഭക്ഷണത്തിൽ കുറച്ച് ഇഞ്ചിയൊക്കെ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഏത്തക്കാപ്പൊടി ചൂടുവെള്ളത്തിൽ ചേർത്ത് ദിവസവും കുടിക്കുന്നതും വയറ്റിൽ നെഞ്ചരിച്ചിൽ ഉണ്ടാക്കുന്നത് കുറയ്ക്കും അതുപോലെ എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു ഭക്ഷണമാണ് മോര് സ്ഥിരമായി പുളി കുറഞ്ഞ മോര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നമുള്ളവർക്ക് വളരെ ഫലം ചെയ്യും മഞ്ഞൾ ചേർന്നിട്ടുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കുന്നതും അന്നനാളത്തിലുണ്ടാക്കുന്ന ഇറിറ്റേഷൻസ് കുറയ്ക്കുകയും നെഞ്ചരിച്ചിൽ ഇല്ലാതെയാക്കുകയും ചെയ്യും ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു വെജിറ്റബിളാണ് ബ്രൊക്കോളി ബ്രൊക്കോളി പതിവായി പാകം ചെയ്ത് കഴിക്കുന്നത് വയറിനുള്ളിൽ ഫോം ആകുന്ന ആസിഡിനെ കുറയ്ക്കുകയും ഇതുവഴി ഉണ്ടാകുന്ന നെഞ്ചരിച്ചിലിനെ ഇല്ലാതെയാക്കുകയും ചെയ്യും അതുപോലെ നെഞ്ചിരിച്ചിലിൻ്റെ പ്രശ്നമുള്ളവർ ഭക്ഷണത്തിൽ പയറുവർഗ്ഗങ്ങളായ ബീൻസ് ചതുരപ്പയർ വാളരിപ്പയർ എന്നിവ കൂടുതലായും ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ബേക്കറികളിൽ കിട്ടുന്ന അമിതമായ മധുരം ചേർന്നിട്ടുള്ളതും ആർട്ടിഫിഷ്യൽ കളർ ചേർന്നിട്ടുള്ളതുമായ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക അതുപോലെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നെഞ്ചരിച്ചിൽ എന്ന പ്രശ്നത്തെ പൂർണ്ണമായും നമുക്ക് പരിഹരിച്ചു നിർത്താവുന്നതാണ് ഈ അറിവ് മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി